അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തജുവീതിൻ്റെയും ലിസാനിൻ്റെയും പേപ്പറാണ് ആദ്യത്തെ ചോദ്യം യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ കുറച്ച് കെളിമത്തുകൾ കൊടുത്തിന് അതുപയോഗിച്ച തവണ പൂരിപ്പിക്കണം ഒന്ന് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ ഇസ്റ്റല എന്ന് പറയും രണ്ട് അൽ കാരി എന്നതിലെ ആഹ് തനീസിൻ്റെ ആ ആണ് മൂന്ന് ഇയാക്ക എന്നതിൽ അംസ കഥയിൻ്റെ അംസയാണ് നാല് ഖുർആൻ പകർത്തി എഴുതിച്ചു ആരാണ് റസ്മാൻ റലിയുള്ള വൻഹു രണ്ടാമത്തെ ഭാഗം വ്യക്തമാക്കാം അതിലൊന്ന് എപ്പോഴും സുക്കൂനായിരിക്കുന്ന ആ ആ ഉസക്തയാണ് രണ്ട് സജ്ജതയുടെ ആയത്തുകൾ എത്ര പതിനാലാണ് മൂന്ന് ശ്വാസം വിടാൻ വേണ്ടി കെലിമത്തിൻ്റെ അവസാനം നിർത്തുന്നതിന് പറയും വഖഫ് എന്നാണ് പറയാം നാല് കൽക്കല്ലത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് പാഫ് തോ ബാ ജീമ് ദാല് അഞ്ച് ഇബ്ലീസിന് വേദനിപ്പിക്കുന്ന സുജൂദ് സുജൂദ് തിലാവ അതായത് തിലാവത്തിൻ്റെ സുജൂദ് മൂന്നാമത്തെ ചോദ്യം പൂർത്തിയാക്കാം ഞാൻ പൂർത്തിയാക്കിയാണ് വായിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഒന്ന് ആന വല്ലമുഹു രണ്ട് കലാമുൻ കദീമുൽ സമാഹു തനസ്സ അൻ ഖൗലിൻ വ ഫൈലിം വൻയ്യ മൂന്ന് തനീസിൻ്റെ ആഹ്ന് ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ആ ആയിട്ടും ഉച്ചരിക്കണം നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം അതിലൊന്ന് ആ ഉല്ലൊമീറിനെ നീട്ടുന്നത് എപ്പോഴാണ് ഉത്തരം ലൊമീറിൻ്റെ ആഹിന് മുമ്പിലോ പിന്നിലോ ഹലക്കത്താണെങ്കിൽ ഒരു അലിഫിൻ്റെ കതിർ നീട്ടി ഓതണം രണ്ട് നമുക്ക് ഖിറാഅത്ത് ലഭിച്ചത് ആര് മുഖേനയാണ് അഫ്സബിന് സുലൈമാനുൽ കൂഫി എന്നവർ മുഖേനയാണ് മൂന്ന് വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നതിൻ്റെ അടയാളം ഖില എന്ന ഈ അടയാളമാണ് അഞ്ചാമത്തത് നംല ഉൽ ഫറാഹ ബിൻ മുനാസിബി യോജിച്ചതുകൊണ്ട് പൂരിപ്പിക്കാം ഒന്ന് ഇന്ദഉ അർബഉുമില്ലല്ലാത്തിന കാരണം മിളല്ലത്ത് എന്നുള്ളത് എന്താണ് ആണ് അതുകൊണ്ട് ഇ എന്നുള്ളത് മുതക്കറായിട്ട് ഉപയോഗിക്കണം അർബു അതായത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നാല് കുടയുണ്ട് എന്നുള്ളതാണ് അർത്ഥം രണ്ട് ലൈബ ഖാലിദും ബി അതായത് ഖാലിദ് എന്തായി പമ്പരം കൊണ്ട് കളിച്ചു അവിടെ നിന്നാണ് ലൈബ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് അൽ ബനാത്തു പെൺകുട്ടികൾ അവർ ഓദി അൽ ഖുർആന ആനാ കുർ ആനിനെ അപ്പോൾ കറ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം കുറേ പെണ്ണുങ്ങളാവുമ്പം നാല് അർബായത്ത് അക്കലാമിൻ എന്നുള്ളത് അവിടെ അർബായത്ത് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം കലമ് ഉള്ളത് മുതക്കറാണ് അപ്പോൾ അർബായത്ത് മുന്നസാക്കണം അഞ്ച് തുസല്ലിമുൽ ഉമ്മു അലൽ വലതി ഉമ്മ കുട്ടിയുടെ മേൽ സലാം ചൊല്ലുന്നു അവിടെ തുസല്ലിമു എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആറാമത്തെ ഭാഗം നഖ്താറു മാ യുനാസിബു വ നഖ്തുബൂ ഫിൽ ഫറാഖ് യോജിച്ചത് തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് ഒന്നാമത്തേത് തശ്റബു ജുമാന തു അൽ മാ ജുമാന വെള്ളം കുടിക്കുന്നു അവിടെ ജുമാന എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാരണം തശ്റബു എന്നാണ് ഉപയോഗിച്ചത് അത് പെണ്ണുങ്ങൾക്കാണ് ഉപയോഗിക്കുക രണ്ട് യാഹി എൻ്റെ സഹോദര അൽ ഷരിഫ്ത അവിടെ ഷെരിഫ്ത എന്നാണ് ഉപയോഗിക്കുന്നത് കാരണം ആണായതുകൊണ്ട് ഷെരിഫ്ത എന്നാണ് പറയുക പെണ്ണാണെങ്കിലാണ് എന്ന് ഉപയോഗിക്കുക മൂന്ന് അ കുറേ ആണുങ്ങളായ വിദ്യാർത്ഥികൾ ഹറജു ഇല മദ്രസത്തി മദ്രസയിലേക്ക് പുറപ്പെട്ടു കുറേ ആണുങ്ങളായ വിദ്യാർത്ഥികളായതുകൊണ്ട് ഹറജു എന്നാണ് ഉപയോഗിക്കുക നാല് നഹ്നു നഖർ ഉൽ ഖുർആനെ കുല്ലയോമിൻ എല്ലാ ദിവസവും ഞങ്ങൾ ഖുർആൻ ഓതുന്നു അപ്പോൾ നഖറ ഊ എന്നാണ് ഉപയോഗിക്കുക അഞ്ച് ദഹബ ദഹബൽത്തി രണ്ട് കൃഷിക്കാരെന്തായി കൃഷിയിടത്തിലേക്ക് പോയി അപ്പോൾ ദഹബ എന്നാണ് എന്താക്കേണ്ടത് അവിടെ ഉപയോഗിക്കേണ്ടേ കാരണം രണ്ടാളായതുകൊണ്ടാണ് ദഹബ എന്ന് നമ്മളവിടെ ഉപയോഗിച്ചത് ഏഴാമത്തെ ഭാഗം അറബിയാക്കാനാണ് അജു അറബിയാക്കാം ഒന്ന് നബി നബിസ് അലൈസ്മ മദീനയിൽ പത്ത് കൊല്ലം താമസിച്ചു അതങ്ങനെ അറബി പറയാം ആശൻ നബിയു സല്ലല്ലാഹുലുസ്ലം ഫിൽ മദീനത്തെ അഷറ സിനീൻ എന്നുള്ളതാണ് രണ്ട് ഇന്ന് ഞാൻ ഖുർആനിൽ നിന്ന് ഒരു ജുസ് ഓദി എന്നെ അറബി പറയൽ അൽ യൗമ കറത്ത് ജുസ് അം മിനൽ ഖുർആാനി എന്നാണ് പറയാം എട്ടാമത്തത് നുത്തർജിമു മലയാളത്തിലാക്കാനാണ് കാന ഇസ്മുൽ മദീനത്തി കബിലൽ ഹിജറത്തി യസ്രിബ ഹിജറൻ്റെ മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു രണ്ട് ഹഫറ ജിബിറീൽ ബിറ സംസം ജിബിറിൽ അലി ഇസ്ലാം സംസം കിണർ കുയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഒമ്പത് നുജീബു നമുക്കുത്തരം പറയാം അതിലൊന്ന് അഷറു താസിയഉമിനെ ലഷ്രിൽ ഇജിലിയത്തി മാഹുവ അറബി മാസങ്ങളിലെ ഒമ്പതാമത്തെ മാസം ഏതാണെന്ന് റമലാനാണ് ഉത്തരം രണ്ട് മുലാരി ഉ ഫതഹ മാഹുവ ഫത്തഹൻ്റെ മുലാരി ഏതാണ് എന്ന് എഫ്തഹു എന്നുള്ളതാണ് മൂന്ന് അൽ കറുത്ത അൽ ഖുർആാന സൊബാഹൻ രാവിലെ നീ ഖുർആൻ ഊതിയോ അതിനുത്തരം എങ്ങനെ അതെ അതെത്തുൽ ഖുർആന സ്വഭാഹൻ ഞാൻ എന്തായി ഖുർആൻ രാവിലെ ഓതി ഇത്രയും ചോദ്യങ്ങളാണുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു